Hey guys, this is Cascade again. Welcome to my channel. Last season videos il enikku kittirulla suggestional koodalum speed korakkanam ennulladana. So, ya speed maximum korichittana season 2 cheynathu. Is speed okay ano? Like do I need to slow down a little more? Onnu nokkite comment cheyyanengil nalladayirunnu. Pinne season 1 le last episode il enikku vannoru comment aanu. And I'm so happy with this. And ഞാനും ഒറ്റ ഇരിപ്പിന് 22 എപ്പിസോഡ്സും കണ്ടിട്ട് പിന്നെ വൺ ബൈ വൺ ആയി സ്ലോ ഡൗൺ ചെയ്ത് റിവ്യൂ എഴുതുന്ന ഒരാളാണ്. സോ ഐ എം ഫീലിംഗ് സോ മോട്ടിവേറ്റഡ്. താങ്ക് യു ജയലക്ഷ്മി ഫോർ ദിസ് അമേസിംഗ് കമൻറ്റ്. ഓൺ റീക്യാപ്പ്, ജേമി സ്ലീപ്പിംഗ് പിൽസ് ആൻഡ് വാമ്പയർ ബ്ലഡ് എടുത്തെങ്കിലും വാമ്പയർ ആകാതെ അവൻ രക്ഷപ്പെട്ടു. അങ്കിൾ ജോൺ ടൗൺ വിട്ടുപോയി. കാതറിൻ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. സാൽവജോർ ബ്രദേഴ്സിനോട് അവൾ സംസാരിക്കുന്നു. ഡെയ്മനോട് അവനെ ഇഷ്ടമല്ലെന്ന് അവൾ മുഖത്ത് നോക്കി പറയുന്നു. ഡെയ്മന് ഹാർട്ട് ബ്രേക്ക് ആകുന്നു. കാരോളിനെ കാതറിൻ കൊല്ലുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ എപ്പിസോഡ് 2. ഫസ്റ്റ് സീനിൽ കാരോളിനെ കാണിക്കുന്നു. അവൾ കണ്ണു തുറക്കുന്നു. കാരോളിൻ ഹ്യൂമൻ വാമ്പയർ ട്രാൻസിഷൻ പ്രോസസ്സിലാണ്. അവൾ എഴുന്നേറ്റ് അവിടെയുള്ള ഒരു നേഴ്സിനോട് ചോദിക്കുന്നു, അവളെ കാണാൻ ഇന്നലെ ആരെങ്കിലും വന്നിരുന്നു? നേഴ്സ് പറയുന്നു, നിന്റെ ആ ഫ്രണ്ട് എലീന വന്നിരുന്നു. കാരോളിൻ പറയുന്നു, അത് എലീനയല്ല, അവൾ പറഞ്ഞത് അവളുടെ നെയിം കാതറിൻ എന്നാണ്. നേഴ്സിന് കാരോളിൻ അവളെ പറ്റിക്കുവാണെന്ന് തോന്നുന്നു. അവർ കാരോളിനോട് പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നു. കാരോളിൻ പറയുന്നു, അവൾക്ക് വിശക്കുന്നുണ്ട്, ആൻഡ് ഈ റൂമിൽ ഭയങ്കരമായ എന്തോ ഒരു സ്മെല്ലുണ്ട്. നേഴ്സ് കാരോളിൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോകുന്നു. കാരോളിൻ അവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് ബാഗ് കാണുന്നു. എന്തോ ഒരു അഡിക്ഷനോടെ അവൾ ആ ബ്ലഡ് ബാഗിന് നേരെ നടന്നെടുക്കുന്നു. ആ ബ്ലഡിൻ്റെ സ്മെൽ അവളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ആ സ്മെൽ അവൾക്ക് വളരെ ഇഷ്ടമാകുന്നു. അവൾ ആ ബ്ലഡ് ബാഗും എടുത്ത് റൂമിലേക്ക് വരുന്നു. എന്തോ ഒരു പ്രത്യേക ന്യൂ അഡിക്ഷനിൽ അവൾ ആ ബാഗ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും കുറച്ച് ബ്ലഡ് സിപ്പ് ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് മിനിറ്റിൽ താൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഓർത്ത് അവൾ ആ ബ്ലഡ് ബാഗ് വലിച്ചെറിയുന്നു. ബട്ട് അപ്പോഴേക്കും അവളുടെ ട്രാൻസിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫിൻ ജേമിക്ക് റിവൈൻഡ് ഒരു ബോട്ടിൽ കൊടുത്തിട്ട് പറയുന്നു, ആ ബോട്ടിൽ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണം, ആൻഡ് ഡെയ്മണിൽ നിന്നും കുറച്ചകന്നു നിന്നോണം. ഡെയ്മൻ്റെ മൂഡ് ഈയിടെയാ അത്ര നല്ലതല്ല. സ്റ്റെഫിൻ അവിടെ നിന്നും തിരികെ പോരുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൻ മിസ്സസ് ലോക്ക്വുഡിനോട് സംസാരിക്കുന്നു. മിസ്സസ് ലോക്ക്വുഡ് പറയുന്നു, അങ്കിൾ ജോൺ ടൗണിൽ നിന്നും ആരോടും പറയാതെ വീണ്ടും പോയിരിക്കുന്നു. ആൻഡ് ഇത് ഇയാളുടെ സ്ഥിരം പണിയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ വരും, ആൻഡ് പെട്ടെന്ന് ആരോടും പറയാതെ എങ്ങോട്ടോ പോകും. ടൗണിൻ്റെ മേയർ മിസ്റ്റർ ലോക്ക്വുഡിൻ്റെ മരണത്തോടെ സീക്രട്ട് കൗൺസിലിന് ലീഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പുതിയൊരു ലീഡിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫായ മിസ്സസ് ലോക്ക്വുഡാണ് ആ പൊസിഷനിൽ ഇരിക്കുന്നത്. ബാക്കിയുള്ള കൗൺസിൽ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഡെയ്മണാണ് ആ പൊസിഷന് ബെസ്റ്റ്. ഡെയ്മണ് ഇത് കേട്ടിട്ട് ചിരി വരുന്നു. ബിക്കോസ് ഡെയ്മൺ അവനും സ്റ്റെഫനും നേരെ അറ്റാക്കൊന്നും സീക്രട്ട് കൗൺസിൽ മെമ്പേഴ്സ് കാരണം ഉണ്ടാകാതിരിക്കാനാണ് ആ കൗൺസിലിൽ ഒരു ഹ്യൂമനായി ജോയിൻ ചെയ്തത്. ഇപ്പോഴൊരു വാമ്പയറായ അവനെ തന്നെ വാമ്പയറിനെ കൊല്ലാനുള്ള ഒരു കൗൺസിലിൻ്റെ ലീഡറാക്കാൻ പോകുന്നു. നെക്സ്റ്റ് സീനിൽ ട്രാൻസിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയ കാരോളൈൻ വാമ്പയറായി കഴിഞ്ഞു. അവൾ വാമ്പയർ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹ്യൂമൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വാമ്പയേഴ്സ് വളരെ സ്ട്രോങ് ആണ്. വളരെ സ്പീഡിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കാറ്റിൻ്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അവരുടെ സൂപ്പർ ഹിയറിംഗ് കപ്പാസിറ്റി മീൻസ് കുറേ ദൂരത്തുള്ള ചെറിയ ചെറിയ സൗണ്ട്സ് പോലും അവർക്ക് കേൾക്കാൻ പറ്റും. ലൈക്ക് ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളും അവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റും. സൂപ്പർ ഹീലിംഗ് പവർ അവർക്ക് കാണും. ഈ സീരീസിൻ്റെ പല ഭാഗത്തും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡെയ്മൺ ആൻഡ് സ്റ്റെഫിൻ്റെ ബോഡിയിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓട്ടോ ഹീൽ ആകുന്നത്. പിന്നെ ഹ്യൂമൻസിനെ ഹിപ്നോട്ടൈസും കമ്പല്ലുമാക്കി അവരെ കൊണ്ട് പറയുന്ന കാര്യം ചെയ്യിക്കാനുള്ള കഴിവ്. ഹ്യൂമൻ ബ്ലഡാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ സ്ട്രെങ്ത്തും പവറും ഇരട്ടിയാകും. ഓൾഡ് ആകും തോറും അവരുടെ പവേഴ്സ് ആൻഡ് സ്ട്രെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും.
ഒരു പ്രാവശ്യം ലക്സി ഡെയ്മനോട് ഈ കാര്യം പറയുന്നുണ്ട്. അവൾ ഒരു ഓൾഡ് വാമ്പയർ ആണ് ഡെയ്മനേക്കായാലും. ഇത് കേട്ട് ഡെയ്മൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണുണ്ടായത് പേടിച്ച്. അതിനുള്ള റീസണും ഇത് തന്നെയാണ്. ഓൾഡ് ആയിട്ടുള്ള വാമ്പയേഴ്സിന് പവറും സ്ട്രെങ്ത്തും മറ്റുള്ളവരെക്കാളും കൂടുതലായിരിക്കും. പിന്നെ ഇവർക്ക് ഏജിങ് ഉണ്ടായിരിക്കില്ല. ഡിയർ ഗേൾസ്, ഇവർക്ക് സൺസ്ക്രീൻ വേണ്ട, ഫൗണ്ടേഷൻ വേണ്ട, മോയ്സ്ചറൈസർ വേണ്ട, പുട്ടിയടിക്കണ്ട. എവർ യൂത്ത് ആണ്. ഏത് ഇയറിലും ഇവർ വാമ്പയർ ആകുന്നുവോ ആ ഇയറിൽ തന്നെ ഏജിങ് ഇല്ലാതെ സെഞ്ചുറീസ് ഇവർക്ക് കഴിയാം. കമ്മിങ് ടു ദ ഡാർക്ക് സൈഡ്, ഹ്യൂമൻസിനെ പോലെ ഇവർക്ക് സൺലൈറ്റിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അവർക്ക് സൺലൈറ്റ് ബോഡിയിൽ അടിച്ചാൽ സ്കിൻ ബേൺ ആകും. ഈ സീരീസിൽ മോസ്റ്റ് ഓഫ് ദ വാമ്പയേഴ്സിനും ഒരു മാജിക് സ്പെല്ലിലുള്ള ഡേലൈറ്റ് റിംഗ് വിയർ ചെയ്താണ് നടക്കുന്നത്. ആ റിങ്ങാണ് ഡേലൈറ്റിൽ ഇറങ്ങാൻ വാമ്പയേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അൺലൈക്ക് ഹ്യൂമൻ, വാമ്പയേഴ്സിന് വീടിൻ്റെ ഓണർ ഇൻവൈറ്റ് ചെയ്യാതെ ഒരു വീടിൻ്റെ ഉള്ളിലേക്കും കടക്കാൻ പറ്റില്ല. അതുപോലെ ബ്ലഡ് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ അവരുടെ പവേഴ്സ് കുറയും, സ്ട്രെങ്ത് നഷ്ടപ്പെടും, ബോഡി വീക്കാകും, വിളറി വെളുത്ത് ബോഡി ഡെസിക്കേറ്റ് ആകും. പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ബ്ലഡ് കിട്ടുന്നൊരു കാലത്ത് ബട്ട് അവർക്ക് ലൈഫ് റീഗെയിൻ ചെയ്യാൻ പറ്റും. 100 ഇയേഴ്സിന് ശേഷവും ഡെസിക്കേറ്റ് ആയതാണ് ടോംബിലെ വാമ്പയേഴ്സ് എല്ലാം. അവർ ജീവിച്ചതിൻ്റെ ലോജിക് ഇതാണ്. അവർ വീണ്ടും ജീവിച്ചതിൻ്റെ ലോജിക് ഇതാണ്. ലെറ്റ്സ് കം ടു അവർ നെക്സ്റ്റ് സീൻ. കരോലൈൻ ഹോസ്പിറ്റലിൽ അവളുടെ റൂമിൽ സൺലൈറ്റ് ബോഡിയിൽ വീഴാതിരിക്കാൻ എല്ലാ വിൻഡോസും കർട്ടനൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ്. മേറ്റ് അങ്ങോട്ട് വരുന്നു ആൻഡ് ഫുഡ് എന്താ ഇതുവരെ കഴിക്കാത്തതെന്ന് അവളോട് ചോദിക്കുന്നു. കരോലൈൻ പറയുന്നു ആ ഫുഡിന് ഒരു ടേസ്റ്റുമില്ല. മാറ്റ് പറയുന്നു ഹോസ്പിറ്റൽ ഫുഡ് അത്ര ടേസ്റ്റി ഒന്നും ആയിരിക്കില്ല, ബട്ട് നീ വീക്കാണ്, അതുകൊണ്ട് ഫുഡ് കഴിച്ചേ പറ്റൂ. കരോലൈൻ പറയുന്നു അവൾക്ക് വിശപ്പില്ല എന്ന്. മേറ്റ് നാളെ കരോലിനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നു. അവൾ പറയുന്നു എന്തിനാണ് നാളത്തേക്ക് ആക്കുന്നത്, അവൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഇന്ന് ഈവനിങ് തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാം. മാറ്റ് പറയുന്നു ഡോക്ടറോട് ചോദിച്ചു നോക്കാം ആൻഡ് അവൻ പോയി വിൻഡോസിലെ കർട്ടൻസ് എല്ലാം മാറ്റുന്നു. കരോലൈൻ ഇത് കണ്ട് പേടിച്ച് ഒരു മൂലയിലേക്ക് പോകുന്നു ആൻഡ് മേറ്റിനോട് ദേഷ്യപ്പെടുന്നു. മേറ്റ് അവളുടെ ഈ ബിഹേവിയർ കണ്ടിട്ട് കുറച്ച് ഓക്വേർഡ് ആകുന്നു ആൻഡ് അവൻ വിൻഡോസിലെ കർട്ടൻസ് എല്ലാം പഴയപടി മൂടിയിട്ടിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞ് തിരികെ പോകുന്നു. കുറച്ച് ടൈമിന് ശേഷം കരോലൈൻ എലീന ഒരിക്കൽ അവൾക്ക് കൊടുത്തിരുന്ന ഒരു നെക്ലേസ് എടുത്ത് വിയർ ചെയ്യുന്നു. ആ നെക്ലേസ് ആക്ച്വലി റിവൈൻ നെക്ലേസ് ആയിരുന്നു. വാമ്പയറിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടി എലീന കരോലൈന് കൊടുത്ത ഒരു നെക്ലേസ് ആയിരുന്നു അത്. ആ നെക്ലേസ് കാരണം അവളുടെ നെക്കിൻ്റെ സ്കിൻ ബേൺ ചെയ്യുന്നു. അവൾ ആ നെക്ലേസ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. ആ നെക്ലേസ് ഒരു റിവൈൻ നെക്ലേസ് ആണ്. ഇപ്പോൾ കരോലൈൻ വാമ്പയർ ആയിക്കഴിഞ്ഞു. സോ ഇനി ആ നെക്ലേസ് അവൾക്കും പോയിസണസ് ആണ്. കരോലൈൻ മിററിലേക്ക് നോക്കുന്നു. അവളുടെ ഐസ് റെഡാകുന്നു. ഇത് കണ്ട് അവൾ തന്നെ സ്കേഡാകുന്നു. അവളുടെ എന്തോ ഒരു ടീത്തിൽ ഒരു ചെറിയ ഇറിറ്റേഷൻ തോന്നുന്നു. അത് പതിയെ പെയിനായി മാറുന്നു. കരോലൈൻ നിലവിളിക്കുന്നു. അവളുടെ രണ്ട് കനൈൻ ടീത്സും നീളം വെച്ച് വാമ്പയർ ടീത്സായി മാറിയിരിക്കുന്നു. അവളുടെ വോയിസ് കേട്ട് നേഴ്സ് അങ്ങോട്ട് ഓടി വരുന്നു. കരോലൈൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവൾ ആ നേഴ്സിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ആ നേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് ബ്ലഡ് ഡ്രിങ്ക് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ സാൽവറ്റോർ മാൻഷനിൽ ബ്രദേഴ്സ് സംസാരിക്കുകയാണ്. ഡെയ്മൺ പറയുന്നു നാളെ ആനിമൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു സ്ട്രൈക്ക് വിളിച്ചിരിക്കുകയാണ് ബിക്കോസ് സ്റ്റെഫൻ ഫോറസ്റ്റിലേക്ക് വരാതിരിക്കാൻ. അതുപോലെയാണ് സ്റ്റെഫിൻ്റെ ആനിമൽ ബ്ലഡ് ഫീഡിങ്. സ്റ്റെഫൻ പറയുന്നു അവൻ ആനിമൽ ബ്ലഡ് ഫീഡ് ചെയ്യുന്നത് അവൻ്റെ ചോയ്സാണ്. ഡെയ്മൺ അതിനെന്താ ഇത്ര പ്രോബ്ലം? ഡെയ്മൺ ഇപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ട്. നേരത്തെ സാൽവറ്റോർ മാൻഷനിൽ 5 or 6 ഗേൾസിനെ വെച്ചിട്ടാണ് ബ്ലഡ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേരെ ബ്ലഡ് ബാഗിൽ നിന്ന് ബ്ലഡ് ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയ്മൺ ഇത് കേട്ടിരിക്കുന്നു. ഡെയ്മൺ പറഞ്ഞു തുടങ്ങുന്നു ഗിൽബർട്ട് ഡിവൈസിൻ്റെ സൗണ്ട് ഓൺ ആയപ്പോൾ വാമ്പയേഴ്സിനെ തലവേദന എടുത്തതും നിലവിളിച്ചതും അതിൻ്റെ എല്ലാം ലോജിക് എനിക്ക് മനസ്സിലായി. ബട്ട് മിസ്റ്റർ ലോക്ക്വുഡ് എന്തിനാണ് നിലവിളിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാകുന്നില്ല. അയാളൊരു വാമ്പയറല്ല, ബിക്കോസ് ഡെയ്മൻ്റെ മുന്നിൽ വെച്ചാണ് ഒരു വാമ്പയറളെ അറ്റാക്ക് ചെയ്തത്. അതുമാത്രമല്ല റിവൈൻ്റെ ഒരു ആക്ഷനും അയാളുടെ ബോഡിയിലില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾ വേറെ ഏതോ ഒരു സ്പീഷ്യസ് ആണെന്നാണ്. സ്റ്റെഫൻ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നു
ഉള്ള വള്ളികളൊന്നും പോരാഞ്ഞിട്ടാണോ ആലോചിച്ച് അന്വേഷിച്ച് പുതിയോരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? ബൈ ദ വേ, ക്യാതറിൻ്റെ ഒരു വിവരവുമില്ലല്ലോ. അവൾ സൈലൻ്റായി ഇരിക്കുമെന്നാൽ എന്തോ വലുത് വരാനിരിക്കുമെന്നാണ്. ഡെയ്മൺ ഇത് കേട്ട് ഒന്ന് വണ്ടേർഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ മെയ്സൺ ലോക്ക്വുഡ് ആൻഡ് ടെയ്ലറിനെ കാണിക്കുന്നു. മെയ്സൺ ടെയ്ലറിനെ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, ബട്ട് ടെയ്ലറിന് അയാളെ വലിയ ഇഷ്ടമൊന്നുമല്ല. അയാൾ ആരുമില്ലാത്ത ഒരു ടൈം നോക്കി ടെയ്ലറിൻ്റെ റൂമിൽ കയറി എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നു, ബട്ട് ടെയ്ലർ അയാളെ കൈയോടെ പിടിക്കുന്നു. എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. മെയ്സൺ സംസാരിച്ച് വിഷയം മാറ്റുന്നു ആൻഡ് ടെയ്ലറിൻ്റെ അടുത്ത് നിന്ന് മുങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ കരോളൈൻ ഡിസ്ചാർജിന് മുൻപ് നേഴ്സിനെ കാണാൻ വരുന്നു ആൻഡ് അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. നേഴ്സിൻ്റെ നെക്കിൽ കരോളൈൻ അറ്റാക്ക് ചെയ്ത ബൈറ്റ് മാർക്ക് ഹൈഡ് ചെയ്യണം ആൻഡ് ആരെങ്കിലും ആ മാർക്കിനെ പറ്റി ചോദിച്ചാൽ ഹസ്ബൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞേക്കണം. നേഴ്സ് എല്ലാം ഓക്കെ എന്ന് പറയുന്നു. കരോളൈൻ ആലോചിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇന്നലെ വരെ അവളൊരു സാധാരണ ഹ്യൂമൻ ആയിരുന്നു, ഇന്നെങ്ങനെയാണ് ഇവൾക്ക് ഇത്രയും സൂപ്പർ എബിലിറ്റീസ് കിട്ടിയത്? ബട്ട് എന്താണെങ്കിലും ഇതൊരു അമേസിംഗ് എബിലിറ്റീസാണ്. നെക്സ്റ്റ് സീനിൽ ഒരു കാർണിവൽ കാണാൻ മെയ്സൺ ലോക്ക്വുഡും ടെയ്ലറിനെയും കൂട്ടി വരുന്നു. അവിടെ നടക്കുന്ന ആം റിസിംഗിലെങ്കിൽ ടെയ്ലർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെയുള്ള ആൾക്കാരെയൊക്കെ ടെയ്ലർ തോൽപ്പിക്കുന്നു. ഈ ടൈമിൽ സ്റ്റെഫൻ ആൻഡ് ഡെയ്മൺ ആ കാർണിവലിലേക്ക് വരുന്നു. ഡെയ്മൺ സ്റ്റെഫനെ ഫോഴ്സ് ചെയ്ത് ആം റിസിലിങ്ങിന് വിടുന്നു, ബട്ട് സ്റ്റെഫൻ അറിഞ്ഞുകൊണ്ട് തോറ്റിട്ട് വരുന്നു. അവൻ ഡെയ്മനോട് പറയുന്നു, ഹ്യൂമൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നോർമൽ ഹ്യൂമൻസിനെ പോലെ ബിഹേവ് ചെയ്യണം, അല്ലാതെ എപ്പോഴും ഫസ്റ്റ് ആയാൽ ആൾക്കാർ നമ്മളെ സംശയിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ടെയ്ലറിനെ പറ്റി നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു, ബിക്കോസ് ടെയ്ലറിൻ്റെ സ്ട്രെങ്ത് നോർമൽ ഹ്യൂമൻസിനെ പോലെയല്ല, കുറച്ച് കൂടുതലാണ്. അവിടെ എന്തോ അബ്നോർമലായി ഉണ്ട്. ഡെയ്മൺ പറയുന്നു, ആ ഫാമിലിയിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഡെയ്മൺ ഒരു നോർമൽ ബോയിയെ പിടിച്ചിട്ട് പറയുന്നു, അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു ആൻഡ് പറയുന്നു, നീ പോയി ടെയ്ലറുമായി അടിയുണ്ടാക്കുക, നീ അവനെ അറ്റാക്ക് ചെയ്യണം, അടിച്ചുകൊണ്ടേയിരിക്കണം, ഒന്നെങ്കിൽ നീ മരിക്കണം അല്ലെങ്കിൽ നീ ടെയ്ലറിനെ കൊല്ലണം, ആ ലെവലിൽ പോയി ഒരു വഴക്കുണ്ടാക്കുക. കാർണിവലിന് വെളിയിൽ വെച്ച് ആ ബോയ് പോയി ടെയ്ലറിനെ ഇടിക്കുന്നു, ടെയ്ലറിനെ അറ്റാക്ക് ചെയ്യുന്നു, ഒരു വൺ സ്റ്റണ്ട് നടക്കുന്നു. ടെയ്ലർ ആ ബോയിയെ അടിച്ച് ശരിയാക്കുമ്പോഴേക്കും മെയ്സൺ അങ്ങോട്ട് വരുന്നു. മെയ്സൺ ആ ബോയിയെ അവിടെ നിന്നും അടിച്ചോടിക്കുന്നു. മെയ്സൻ്റെ ഐസ് യെല്ലോ ആയിരുന്നു. കാറിന് മുകളിലൂടെ നാല് കാലിലാണ് അയാൾ ഓടിയത്, ഏതോ ഒരു ആനിമലിനെ പോലെ. ഇത് കണ്ടിട്ട് മെയ്സനെ പൂട്ടിയിടേണ്ടി വരുമോയെന്ന് വരെ ടെയ്ലർ ആലോചിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കരോളൈൻ ഡെയ്മനെ കാണാൻ വരുന്നു. ഡെയ്മൻ ആലോചിക്കുന്നു, കരോളൈൻ ഇത്രയും പെട്ടെന്ന് റിക്കവറായോ? കരോളൈൻ പറയുന്നു, അവൾക്ക് ഇപ്പോൾ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഡെയ്മൻ എങ്ങനെയൊക്കെയാണ് കരോളൈനെ അബ്യൂസ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്തുവെന്നും അവളെ ഹേർട്ട് ചെയ്തതും കമ്പൽ ചെയ്തതും എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു. ഡെയ്മൺ പറയുന്നു, അവൻ്റെ ഹിപ്നോട്ടിസത്തെ ബ്രേക്ക് ചെയ്യുക എന്നത് ഒരു ഹ്യൂമന് ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു ചാൻസേ ഉള്ളൂ, ആ ഹ്യൂമൻ വാമ്പയറായി ടേൺ ചെയ്യണം. ദാറ്റ് മീൻസ് നീയും വാമ്പയറിലേക്ക് ടേണായി. കരോളൈന് കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ബട്ട് അവൾ ഡെയ്മനോട് പറയുന്നു, അവളൊരു മെസ്സഞ്ചറാണ് ആൻഡ് നിനക്കുള്ള മെസ്സേജ് ഇതാണ്, ഗെയിം ഓൺ. ഇത്രയും പറഞ്ഞിട്ട് ഡെയ്മണെ എടുത്ത് എറിഞ്ഞിട്ട് കരോളൈൻ അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് ഡെയ്മണോട് നല്ല പകയുണ്ട്. നെക്സ്റ്റ് സീനിൽ കരോളൈൻ മെയ്റ്റിനെ കാണാൻ പോകുന്നു. അവർ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു. മെയ്റ്റിനോട് കരോളൈൻ സംസാരിക്കുന്നു, അവൻ്റെ വെയിൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിൻ്റെ സ്മെൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരോളൈൻ മെയ്റ്റിനോട് ദേഷ്യപ്പെട്ട് റ്യൂഡായി സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. ഡെയ്മൺ സ്റ്റെഫൻ ആൻഡ് എലീനയെ ചെന്ന് കാണുന്നു ആൻഡ് കരോളൈൻ വാമ്പയറായ കാര്യത്തെപ്പറ്റി പറയുന്നു. ഡെയ്മൺ പറയുന്നു, വിക്കിയെ കൊന്നതുപോലെ കരോളൈനെയും കൊല്ലണം, ഇല്ലെങ്കിൽ അവൾ ബ്ലഡ് ലെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ ടൗൺ പീപ്പിളിനെ എല്ലാം വാമ്പയർസിനെ പറ്റി അറിയിക്കും. സ്റ്റെഫൻ ആൻഡ് എലീന ഡെയ്മനെ തടയുന്നു ആൻഡ് പറയുന്നു, ഒരു മർഡർ കൂടി ഇനി ചെയ്യാൻ പാടില്ല, നമുക്കവളെ ബ്ലഡ് ലെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ട്രെയിൻ ചെയ്യിക്കാം,
ബിക്കോസ് വിക്കി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ബ്ലഡ് ലെസ്റ്റ് തീരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാഞ്ഞത്. ബട്ട് കാറോളിൻ്റെ കേസ് അങ്ങനെയല്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലൊന്നും കൺവിൻസ്ഡ് ആകാതെ ഡെയ്മൻ പറയുന്നു, ലാസ്റ്റ് കാർണിവലിൽ വിക്കി മരിച്ചു, ഈ കാർണിവലിൽ കാറോളിൻ മരിക്കും. ഇതേ സമയം കാറോളൈൻ മെയ്റ്റിൻ്റെ അടുത്ത് നിന്നും കാർണിവലിന് വെളിയിലുള്ള ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഡെയ്മൻ ഹിപ്നോട്ടൈസ് ചെയ്യിച്ച് ടെയ്ലറിനോട് അടിയുണ്ടാക്കിച്ച മെയ്സൺ അടിച്ചോടിച്ചു വിട്ട ആ ബോയെ അവൾ കാണുന്നു. ആ ബോയിയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. ആ ബ്ലഡ് കണ്ട് കാറോളൈൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. ആൻഡ് അവൾ ആ ബോയിയെ അറ്റാക്ക് ചെയ്യുന്നു. അവൻ്റെ ബ്ലഡ് മുഴുവൻ ഫീഡ് ചെയ്ത് അവനെ അവൾ കൊല്ലുന്നു. കുറച്ച് സമയത്തിനകം അവൾ റിയലൈസ് ചെയ്യുന്നു, അവളൊരു ഇന്നസെൻറ്റിനെ കൊന്നു. ആ ഗിൽറ്റിൽ അവൻ്റെ ബോഡിക്ക് അടുത്തിരുന്ന് കാറോളൈൻ കരയുന്നു. അപ്പോഴേക്കും ഡെയ്മൺ അവിടേക്ക് വന്ന് കാറോളൈനെ സമാധാനിപ്പിക്കുന്നു. കാറോളിനെ ഡെയ്മൺ ഹഗ് ചെയ്യുന്നു. ബട്ട് ഡെയ്മൺ പുറകിൽ നിന്നും ഒരു വുഡൻ സ്റ്റിക്ക് യൂസ് ചെയ്ത് അവളെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നു. ഓൺ ടൈം സ്റ്റെഫൻ അവിടേക്ക് വന്ന് കാറോളിനെ രക്ഷിക്കുന്നു. ഗ്രൗണ്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ബാനിയുമുണ്ട്. ബാനി അടുത്ത് വന്ന് കാറോളിൻ്റെ കയ്യിൽ പിടിച്ച് നോക്കുന്നു. അതിൽ ലൈഫിൻ്റെ ഒരു സയൻസുമില്ല. ബാനിക്ക് മനസ്സിലായി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കാറോളൈൻ ഹ്യൂമൻസിനെ ഫീഡ് ചെയ്യുന്ന, ഹ്യൂമൻ ബ്ലഡ് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു വാമ്പയർ ആയിരിക്കുന്നുവെന്ന്. ബാനി കുറച്ച് മാറി നിലത്ത് കിടക്കുന്ന ആ ബോഡി കണ്ടിട്ട് വിചാരിക്കുന്നു, ആ ബോയിയെ കൊന്നത് കാറോളൈനോ ഡെയ്മനോ ആണെന്ന്. എല്ലാവരും വിചാരിക്കുന്നു കാറോളിനെ ടേൺ ആക്കിയത് ഡെയ്മനാണെന്ന്. ബാനി മാജിക് യൂസ് ചെയ്ത് ഡെയ്മനെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നു. ഡെയ്മനെ ബാലൻസ് നഷ്ടപ്പെട്ട് അവൻ താഴെ വീഴുന്നു. ബാനി കുറേ വെള്ളമെടുത്ത് ഡെയ്മന് നേരെ ഒഴിക്കുന്നു. ആൻഡ് ആ വെള്ളത്തിന് അവൾ തീ പിടിപ്പിക്കുന്നു. കെറോസിൻ പോലെ ആ വാട്ടർ ഡെയ്മൻ്റെ ബോഡിയിൽ കത്തിപ്പിടിക്കുന്നു. എലീന റിക്വസ്റ്റ് ചെയ്യുന്നു ഡെയ്മനെ വെറുതെ വിടാൻ. ബട്ട് ബാനി കേൾക്കുന്നില്ല. എലീന ഫോഴ്സ്ഫുള്ളി ബാനിയുടെ കയ്യിൽ പിടിക്കുന്നു. അതോടെ സ്പെൽ ബ്രേക്ക് ആകുകയും ഡെയ്മൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എലീന പറയുന്നു, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ ഡെയ്മൻ ഡിസേർവിംഗ് അല്ല. ഇത്രയും ക്രൂരമായി ബിഹേവ് ചെയ്യാൻ ഞാൻ നിന്നെയും അനുമതിക്കില്ല. ബാനി തിരികെ പോകുന്നു. സ്റ്റെഫൻ കാറോളിനെയും കൂട്ടി വാഷ്റൂമിലേക്ക് പോകുന്നു. അവളുടെ ഫേസിൽ നിന്നും ബ്ലഡെല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു. ആൻഡ് അവളെ സമാധാനിപ്പിക്കുന്നു. അവൻ പറയുന്നു, ചിലപ്പോഴൊക്കെ സ്റ്റെഫനും ഇങ്ങനെ കൺട്രോൾ നഷ്ടപ്പെടാറുണ്ട്. ബട്ട് പേടിക്കണ്ട, എല്ലാം പതിയെ ശരിയാകും. സ്റ്റെഫൻ കാറോളിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു, ഇത് നിൻ്റെ ഇമോഷൻസ് തന്നെയാണ് ഈ ബ്ലഡ് ലെസ്റ്റ്. സോ നിനക്ക് മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് പതിയെ കാമായി ലോങ് ബ്രീത്ത്സ് എടുക്കുക. കാറോളിൻ കുറച്ച് ബെറ്ററായി ഫീൽ ചെയ്യുന്നു. സ്റ്റെഫൻ കാറോളിനെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. എലീനയെയും ഡ്രോപ്പ് ചെയ്യുന്നു. ലേറ്റർ അവൻ വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ടെയ്ലർ മെയ്സനോട് ചോദിക്കുന്നു. മെയ്സൻ്റെ ഐസ് യെല്ലോ കളറിലായിരുന്നു. അയാൾ നാല് കാലിനാണ് ആ ബോയിക്ക് പിന്നാലെ ഓടിയത്. വളരെ ഫാസ്റ്റായിരുന്നു, അത് വിയേർഡുമായിരുന്നു. മെയ്സൺ പറയുന്നു, അത് ബ്രസീലിയൻ മാർഷൽ ആർട്സ് ആണ്. ബട്ട് ടെയ്ലറിന് അത് വിശ്വാസം വരുന്നില്ല. ആൻഡ് ടെയ്ലർ പറയുന്നു, മെയ്സൺ എന്തോ ടെയ്ലറിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ മെയ്സൺ പറയുന്നു, ഞാൻ നിന്നെ ആ ബോയിൽ നിന്നും രക്ഷപ്പെടുത്തി, സോ താങ്ക്സ് പറയുന്നതിന് പകരം എന്നെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ? മെയ്സൺ അവിടെ നിന്നും ടെയ്ലറിൻ്റെ മദർ മിസ്സസ് ലോക്ക്വുഡിനെ കണ്ട് സംസാരിക്കുന്നു. ആൻഡ് പറയുന്നു, ആ സ്റ്റോൺ കിട്ടിയിരുന്നു. മിസ്സസ് ലോക്ക്വുഡ് പറയുന്നു, ഇത്രയും വലിയ വീടാണ്, കുറച്ചുകൂടെ ടൈം എടുക്കും, കിട്ടിയാൽ ഉടൻ തന്നെ മെയ്സന് തരാം. മെയ്സൺ അയാളുടെ റൂമിലേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ട് കണ്ട് ടെയ്ലറും അവിടെ തന്നെയുണ്ട്. അവൻ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നല്ല തിളക്കമുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള വൈറ്റ് സ്റ്റോൺ എടുക്കുന്നു. അതെടുത്തുകൊണ്ട് ടെയ്ലർ അവൻ്റെ റൂമിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ കാറോളൈൻ രാത്രി ഉറങ്ങുകയാണ്. മെയ്റ്റ് വിൻഡോ വഴി ഉള്ളിലേക്ക് വരുന്നു. മെയ്റ്റ് കാറോളിനെ കണ്ട് അവളോട് പറയുന്നു, കുറച്ച് ഡേയ്സായി കാറോളിൻ അവനെ ഇഗ്നോർ ചെയ്യുകയാണ്. വളരെ റൂഡായിട്ടാണ് അവൾ സംസാരിക്കുന്നത്. ആൻഡ് ഒരു കാര്യം അവൻ പറയാം, മെയ്റ്റിന് അവളെ വളരെയധികം ഇഷ്ടമാണ്. അവളെ നഷ്ടപ്പെടുത്താൻ അവൻ ഒരു പ്ലാനുമില്ല.
കലോലൈൻ സ്വയം കൺട്രോൾ ചെയ്ത് നൈറ്റിനെ കിസ് ചെയ്യുന്നു, അവനെ ഹഗ് ചെയ്യുന്നു. ബട്ട് അവളുടെ ഐസ് റെഡാകുന്നു. സ്റ്റെഫൻ പറഞ്ഞത് അവൾ ഓർത്ത് കുറച്ചു നേരം ലോങ് ബ്രീത്സ് എടുക്കുന്നു, സ്വയം കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് അവളുടെ ഐസ് നോർമലാകുന്നു. ദാറ്റ് മീൻസ് കരോലൈൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ്. ലാസ്റ്റ് സീനിൽ കാർണിവലിൻ്റെ ഗ്രൗണ്ടിൽ ഒരു നൈറ്റ് ഡേറ്റിനായി സ്റ്റെഫൻ ആൻഡ് എലീന പോയിരിക്കുകയാണ്. അവിടെ ഒരു വീലിൽ ഇരുന്ന് സ്റ്റെഫൻ എലീനയെ കിസ് ചെയ്യുന്നു. എലീന ചോദിക്കുന്നു, ഇനി നമ്മുടെ ലൈഫ് ഈസി ആൻഡ് നോർമൽ ആയിരിക്കുമോ? സ്റ്റെഫൻ പറയുന്നു, അതിനുള്ള ചാൻസസ് കുറവാണ്. ഇവിടെ കൊണ്ട് എപ്പിസോഡ് എൻഡാകുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ് ഗായസ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം, വിക്കിയെ കൊന്നതുപോലെ കരോളിനെയും കൊല്ലുമോ? ഡെയ്മൻ ഓൾറെഡി കരോളിനെ കൊല്ലാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എലീന നല്ല ടെൻസ്ഡാണ്. അവളുടെ ഒരു ഫ്രണ്ട് വിച്ചാണ്, അതർ വൺ വാമ്പയർ ആയിരിക്കുകയാണ്. പോരാത്തതിന് അവളുടെ ബ്രദർ ജേമി അത്യാവശ്യം കുറച്ച് നോർമലല്ല. മുന്നോട്ടുള്ള എപ്പിസോഡ്സ് വളരെ കോംപ്ലക്സ് ആകാൻ പോവുകയാണ്. ഇഫ് യു ലൈക്ക് മൈ വർക്ക്, കുറച്ചെങ്കിലും ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോസ്. ഈ സീരീസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ ഹാസ് കേഡ് വിൽ ബി ബാക്ക് ടു യു വിത്ത് ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 2. Till then, watch out and stay safe. Bye-bye.